ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പച്ചക്കറികളാണെങ്കിലും ചെടികളാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും നമ്മൾ വളർത്തിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ കീടശല്യമാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വേനൽക്കാലമാണ്, അതുകൊണ്ട് തന്നെ കീടശല്യം ഭയങ്കരമായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മുടെ വെള്ളീച്ച. അപ്പോൾ വെള്ളീച്ചയുടെ ശല്യത്തെ ഭയങ്കരമായിട്ട് നമ്മൾ ഒത്തിരി മരുന്നുകളും കാര്യങ്ങളും കൊണ്ട് നമ്മളതിനെ നിയന്ത്രിക്കാറുണ്ട്. പക്ഷേ ഈ വെള്ളീച്ച വരാതെ നമുക്ക് നോക്കാനായിട്ട് ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ അത് വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ്. ഈ വീഡിയോ ആണെന്നെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറ്റുള്ള നിങ്ങളുടെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ ചെടികളും പൂക്കളും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വേനൽ സമയമായി കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറികൾക്ക് എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വെള്ളീച്ചയാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് വളരെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും, നമ്മുടെ മഴ സമയത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാകാറില്ല, വേനൽ സമയത്താണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് നല്ല രീതിയിലൊന്ന് നനച്ചു കൊടുത്താൽ തന്നെ നമ്മുടെ ഈ ഒരു പ്രശ്നം ഒത്തിരി നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നനച്ച് കൊടുക്കുമ്പോഴാണെങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഇതുപോലെ ഒരു സ്പ്രിംഗ്ലർ ടൈപ്പിലൂടെയുള്ള ഒരു ഓസിലൂടെയാണ് നമ്മൾ നനയ്ക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ മഴയുടെ ആ ഒരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കാനും നമ്മുടെ വെള്ളീച്ച അതുപോലുള്ള നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മുടെ ഇതിനകത്ത് പുഴുവിൻ്റെ അറ്റാക്ക് നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിന് അപ്പോൾ ഒരു കാര്യം പറയട്ടെ, നമുക്കിത് ഇവിടെയുള്ളൊരു നോബ് ഒന്ന് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനി ഞെക്കിപ്പിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് നമുക്കറിയാം, നമ്മുടെ വൈകുന്നേരങ്ങളിലാണ് ഈ ശലഭങ്ങളെ പോലുള്ള കീടങ്ങൾ വന്നിട്ട് ഇതിനകത്ത് മുട്ടയിടുകയും അത് പെരുകുകയും ചെയ്യുന്നത്. അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് ഇതൊന്ന് നനച്ച് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അത്തരം മുട്ട ഇടുന്നതൊക്കെ ഒഴിവാക്കാനും ആ ശലഭങ്ങൾ ഇതിനകത്ത് വന്നിരിക്കാനുള്ള, അതായത് നനഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതിവിടെ ഇതിനകത്ത് വന്നിരിക്കാനുള്ള ആ ഒരു രീതി ഒഴിവാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ചെടികളുടെ അടിവശത്ത് നമുക്കിങ്ങനെ നന്നായിട്ട് നനച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഓരോ ഇലയും, നമുക്ക് കുറച്ച് ചെടികളൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ഓരോ ഇലയുടെ അടിയിൽ നമുക്കിങ്ങനെ എടുത്ത് നമുക്ക് നനച്ച് അതിൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സ്പ്രിംഗ്ലറിൽ ഷവർ എന്നുള്ള ഒരു ഓപ്ഷനാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഫ്ലാറ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നല്ല ഫോഴ്സിൽ നമുക്കിത് നനയ്ക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ അതൊന്ന് വെക്കാം. ഇതുകൊണ്ട് ഇതിപ്പോൾ നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് നല്ല സ്പീഡിൽ നല്ല ഫോഴ്സിൽ നമുക്ക് ഈ ചെടികളുടെ ഇലയിലുള്ള ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിനകത്ത് തന്നെ വെള്ളീച്ചയൊക്കെ ഉണ്ടെങ്കിൽ അത് മുട്ടയിട്ട് അതിൻ്റെ പൂപ്പൽ പോലെ കാണുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ചെടികളുടെ അടിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ ഇത് പൊയ്ക്കോളും. അതുപോലെ തന്നെ അത് പോയി മറ്റുള്ള സ്ഥലത്ത് ഇരിക്കില്ല, അത് നമ്മൾ ഇത് നനച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതങ്ങ് താഴെയോട്ട് പൊയ്ക്കോളും. അത് വളരാനുള്ള ഒരു സാഹചര്യം ഇവിടുന്ന് ഒഴിവായി കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതിൽ ആംഗിൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് ചെടിച്ചട്ടിയിലും അതുപോലെ ചെടികളിലും ഒക്കെ നനയ്ക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് നല്ലതാണ്. അപ്പോൾ ഇതിനകത്ത് 8 തരത്തിലാണ് നമുക്ക് നനയ്ക്കാനായിട്ട് ഒരു രീതി വരുന്നത്. നമുക്കിതെല്ലാം ചെടികൾക്ക് നന്നായിട്ട് ചെടികളിൽ നനയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. പയർ, പാവൽ, ഇതുപോലെ പടർത്തി കയറ്റുന്ന സാധനങ്ങൾ, അപ്പോൾ അതിനകത്ത് നമ്മളൊന്ന് നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്കൊന്നും വെള്ളം ചെല്ലാറേയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിനകത്ത് ഫുൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗത്തും, അതായത് ചെടിയുടെ മുകളിലും താഴെയും എല്ലാം നമുക്ക് വെള്ളം എത്തിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴ്വശത്ത് ഒരു പ്രാണി പോലും ഇതിനകത്ത് ഇരിക്കാൻ ഇടവരത്തില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് മുട്ടയിടാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ പോലെ വൈകുന്നേരങ്ങളിൽ ഇതൊന്ന് സ്പ്രേ ചെയ്യുന്ന ഏറ്റവും നല്ലതാണ്. കാരണം ഒരു സാധനം പോലും അതിലിരിക്കാനോ മുട്ടയിടാനോ ഒന്നും അതിന് തോന്നത്തില്ല. അപ്പോൾ നമ്മുടെ കീടങ്ങളോ ഒന്നും കീടശല്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കായ്ഫലം റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മുടെ എവർഗ്രീൻ ടർട്ടിൽ വെയിൻ ആണ്. ഇതിനകത്ത് ഹാങ്ങിങ് പോട്ട് ഇല്ലാതെ നമ്മൾ ചെയ്ത ഒരു വീഡിയോ ആണ്, ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ഈ മിസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ മിസ്റ്റിലൂടെ നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഇലകളിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഇലകളിലൊന്നും വലിയ ഫോഴ്സിൽ ചെല്ലാതെ നമുക്ക് നനച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റിന് നമ്മൾ നല്ല ഫോഴ്സിൽ അല്ലെങ്കിൽ ഷവർ ഓപ്ഷൻ ഇട്ട് നനച്ചാലും ഇതിൻ്റെ ഇലകളെല്ലാം അങ്ങ് വല്ലാത്തൊരു ഷേപ്പ്ലെസ് ആയിട്ട് മാറും. പക്ഷേ നമ്മൾ ഈ മിസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ഇത് നനച്ചു കഴിഞ്ഞാൽ നല്ല ഷേപ്പോടുകൂടി തന്നെ നിൽക്കുകയും ചെയ്യും. ഇതിൻ്റെ ഇലകൾക്കെല്ലാം നമുക്ക് ഈ വെള്ളം നനച്ചു കൊടുക്കാനും സാധിക്കും. അപ്പോൾ ഇത്തരം ഈ പൈപ്പിലുള്ള ഇത്തരം മിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഇതിന് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡൊക്കെ നനയ്ക്കാനായിട്ടും ഈ ഒരു മിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഏറ്റവും നല്ലതാണ്. ഇത് നമ്മുടെ മല്ലി ഞാൻ കുറച്ച് പാകിയിരിക്കുന്നതാണ്, അത് പതുക്കെ കിളുത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഈ മിസ്റ്റ് എന്നുള്ള ഇത് വെച്ച് നനച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചെടികളിലൊന്നും അത് ആ തൈകളൊന്നും വാടി വീഴാതെ അല്ലെങ്കിൽ നനഞ്ഞ് വീഴാതെ നമുക്ക് നന്നായിട്ട് ഈ മിസ്റ്റിലൂടെ നമുക്ക് നനച്ച് കൊടുക്കാൻ സാധിക്കും.
നമ്മുടെ പച്ചക്കറികൾക്ക് ഇത് നനയ്ക്കാമെന്ന് മാത്രമല്ല, ഇത് നമ്മുടെ വീട്ടിലുള്ള കാർ വാഷ് ചെയ്യാനും ബൈക്ക് വാഷ് ചെയ്യാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പെറ്റ്സിനെ കുളിപ്പിക്കാനായിട്ട്, പട്ടി പൂച്ച അത്തരം സാധനങ്ങളെല്ലാം കുളിപ്പിക്കാനായിട്ട് ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലൊരു സാധനം നമ്മുടെ വീട്ടിലുള്ളത് വളരെ ഒരു വർത്താണ്. നമ്മുടെ പച്ചക്കറി കൃഷിക്കും നമ്മുടെ വീട്ടിലേക്കും ഒക്കെ ഇത് നല്ലൊരു സാധനമാണ്. പേരയിലൊക്കെ നിറയെ വെള്ളീച്ച ഉണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ ഈ ഫുൾ എന്നുള്ള ഓപ്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പേരയിലൊക്കെ ഇത് ഏറ്റവും ദൂരത്ത് വരെ ഇത് അടിച്ച് നമുക്ക് ഈ ഒരു വിഷയം മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ പല രീതിയിലുള്ള പ്രയോജനങ്ങളാണ് ഇതുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പൈപ്പ്. നമ്മുടെ 15 മീറ്റർ പൈപ്പാണിത്. ഇത് ഗരുഡ് പൈപ്സിൻ്റെതാണ്. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. ഇത് ഒടിയില്ല. അതുപോലുള്ള നല്ല കുറേ ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നല്ല കളറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് 15 മീറ്ററാണ്. നമ്മുടെ ഒരു ഏരിയയിൽ, അതായത് നമ്മുടെ ഗാർഡൻ്റെ, ഇപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഒരു ലെങ്ത് കംപ്ലീറ്റ് ഇത്രയും നീളത്തിൽ ഇത് കിട്ടും. ഈ ഹോസിൻ്റെ വശങ്ങൾക്ക് നല്ല കട്ടിയാണ്, നോക്കിയാൽ നല്ല ഭംഗിയായിട്ടാണ്. അതുപോലെ തന്നെ ഇത് ഒടിയുകയോ ഒന്നുമില്ല. നമുക്കിത് എത്ര വേണമെങ്കിലും വളച്ച് എടുക്കുകയോ, നമ്മൾ റഫ് യൂസ് ആണെങ്കിൽ പോലും ഇതിന് ഒരു കുഴപ്പവും പറ്റുന്നില്ല. അതുപോലെ തന്നെ അത് ക്വാളിറ്റി മെറ്റീരിയലാണ്. എത്ര നാൾ ഉപയോഗിച്ചാലും ഇത് ഒരു പ്രശ്നമില്ല. കാരണം ഞാനിത് പഴയ 1-2 സാധനങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ലായിരുന്നു. പെട്ടെന്ന് ഒടിഞ്ഞു പോവുകയായിരുന്നു. കാരണം നമ്മളിത് വലിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും പ്രശ്നമുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പെറ്റ്സ് പട്ടിയൊക്കെ ആണെങ്കിൽ ഇത് കടിച്ച് പറിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. നമുക്കിനി ഇത് 15 മീറ്ററാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അതായത് ഇതിൻ്റെ കൂടെ കണക്ടർ കിട്ടുന്നുണ്ട്. നമുക്ക് കൂടുതൽ അഥവാ ഇത് മുറിഞ്ഞു പോവുകയോ നമുക്കിത് രണ്ട് ഭാഗത്തായിട്ട് ഇടുകയോ എല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് കണക്ടർ ഉപയോഗിച്ച് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ, എനിക്ക് അതിൻ്റെ പ്രത്യേകതയായിട്ട് തോന്നിയിരിക്കുന്നത് ഈ ഒരു സ്പ്രിംഗ്ലർ ഉണ്ടെന്നുള്ളതാണ്. 8 തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പ്രിംഗ്ലറാണ് നമുക്കിത് കിട്ടുന്നത്. നമുക്ക് ഒത്തിരി ഉപയോഗങ്ങളാണ് ഇതുകൊണ്ട് ഉള്ളത്. ഞാനിപ്പോൾ കാണിച്ചു തന്നല്ലോ. അപ്പോൾ ആ നമ്മളുടെ പച്ചക്കറിക്ക് ഉപയോഗിക്കുന്നത് കൂടാതെ നമുക്ക് കാർ വാഷിന് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലെ പെറ്റ്സിനെ, അതായത് പൂച്ചയാണെങ്കിലും പട്ടിയാണെങ്കിലും അതിനെയൊക്കെ കുളിപ്പിക്കാനൊക്കെ നമുക്കിതിൻ്റെ പല ആ ഷവർ കൊണ്ട് പല രീതിയിലുള്ള സ്പ്രിംഗ്ലർ കൊണ്ട് നമുക്കിത് സാധിക്കും. അതുപോലെ നമുക്കിത് എങ്ങനെയാണ് കണക്ട് ചെയ്തതെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഇതിനകത്ത് ഈ 3 പാർട്സാണ് ഇതിനകത്തുള്ളത്. നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ഈ പോർഷൻ, ഇത് ഈ ഹോസിനകത്തേക്ക് നമ്മൾ വെച്ചതിന് ശേഷം നമ്മളിത് ഇതിനകത്തോട്ട് ഇത് കയറ്റി വെക്കുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് നമുക്ക് ഇത് ടൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കാര്യം ഓക്കെ ആയി. ഇനി ഇത് സുഖമായിട്ട് നമുക്ക് ഈ സ്പ്രിംഗ്ലറിലേക്ക് നമുക്കിത് കണക്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് റൊട്ടേറ്റ് ചെയ്യിക്കാനോ ഒന്നും ഒരു വിഷയവും ഇല്ല. ഇത് നല്ല വളരെ സിമ്പിളായിട്ട് തന്നെ എടുക്കാം. ഇനി നമുക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഊരിയെടുക്കുകയും ചെയ്യാം. വളരെ എളുപ്പം ആണിത് ഫിറ്റ് ചെയ്യാനായിട്ട്. പൈപ്പിൻ്റെ ഒരു ഭാഗം നമ്മളിതിൽ കണക്ട് ചെയ്തു. ഇനി നമ്മുടെ ടാപ്പിൽ കണക്ട് ചെയ്യേണ്ട ഭാഗമാണിത്. ഇവിടെയാണ് നമ്മൾ, ഇതാണ് നമ്മൾ ടാപ്പിൽ കണക്ട് ചെയ്യേണ്ടത്. അതിനു മുമ്പായിട്ട് നമുക്കിതിൻ്റെ ഇതുപോലെ ടൈറ്റ് ചെയ്യാനൊരു സാധനമുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം ഒന്ന് കയറ്റി ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് മുറുക്കി ഇത് കയറ്റുക. ഇവിടെ ഇത് കണക്ടർ വെച്ചതിന് ശേഷം നമുക്കിത് ടൈറ്റ് ചെയ്ത് ഇത് മുറുക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടുതലാണെങ്കിൽ മാത്രമേ ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ വെറുതെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് നന്നായിട്ട് തന്നെ ഇരുന്നോളും. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഇത്തരം സാധനങ്ങൾ വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അഥവാ കണക്റ്റ് ആകുന്നില്ല എങ്കിൽ, അത് പൊട്ടിപ്പോകുന്നു അതല്ല വിട്ടു പോകുന്നു എന്നുണ്ടെങ്കിൽ മാത്രം നമ്മളിത് വെച്ച് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഷവർ എന്നുള്ള ഓപ്ഷനിലാണ്. നമ്മളിതാണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നമ്മുടെ എന്താ വാട്ടറിംഗ് ക്യാനിലൂടെ വെള്ളം വരത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ മഴ പെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഈ ഷവർ നല്ലതാണ്. മിസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ ചെടികൾക്കും അതുപോലെ തന്നെ ഓർക്കിഡ് അതുപോലുള്ള സാധനങ്ങളെല്ലാം നനച്ചു കൊടുക്കാനായിട്ട് ഈ മിസ്റ്റ് ഏറ്റവും നല്ലതാണ്. സെൻറ്റർ നമുക്കിത് ഈ ഒരു രീതിയിൽ നനച്ചു കൊടുക്കാൻ നല്ലതാണ്. ഇത് കാർ വാഷിനുമൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് ഈ സെൻറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ. ഫ്ലാറ്റ് നമുക്ക് നല്ല രീതിയിൽ നല്ല ഫോഴ്സിൽ നമുക്ക് ചെടികൾ നനയ്ക്കാനും അതുപോലെ തന്നെ കാർ വാഷിനൊക്കെ പറ്റുന്നതാണ് ഈ ഒരു സംഭവം. ഈ കോൺ എന്നുള്ളത് നമുക്ക് വൈഡ് ഏരിയയിലേക്ക് നനയ്ക്കാനായിട്ട് ഈ കോൺ ഏറ്റവും നല്ലതാണ്. നമുക്ക് സോക്കർ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് നമ്മുടെ ചെടി ചുവട്ടിൽ വെള്ളം എത്തിക്കാനായിട്ട് സോക്കർ എന്നുള്ളത് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, ഫുള്ള് എന്നുള്ളത് ഞാൻ പറഞ്ഞു, നല്ല ദൂരത്ത് നമുക്ക് വെള്ളം എത്തിക്കാനായിട്ട് ഈ ഫുള്ള് എന്നുള്ള ഓപ്ഷൻ നല്ലതാണ്. ആംഗിൾ നമുക്ക് ചരിച്ച വെള്ളം എത്തിക്കാനായിട്ട്, അതായത് ഇതുപോലെ ചെടികൾക്കെല്ലാം നനച്ചു കൊടുക്കാനായിട്ട് ഈ ആംഗിൾ നല്ലതാണ്. അത് നല്ല ഫോഴ്സിലാണ് അതും ചെടികളിലേക്ക് വെള്ളം എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഇത്രയും 8 ഓപ്ഷനാണ് ഇതിനകത്തുള്ളത്.
അപ്പോൾ നമ്മൾ നനയ്ക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതുപോലെയുള്ള ഒരു സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കീടശല്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് സാധിക്കും. വെള്ളീച്ച അല്ലെങ്കിൽ പുഴുക്കൾ എല്ലാം നമുക്ക് ഇത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതി ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് ഗരുഡ് എന്ന് പറയുന്ന പൈപ്പിൻ്റെതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു സാധനം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ പുതിനയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു ഈ ഒരു ഷവർ ഇത് എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്പ്രിംഗ്ലർ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളത് വാങ്ങിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കോഡ് കൊടുക്കേണ്ട സ്ഥലത്ത് ദീപു പൊന്നപ്പൻ എന്നുള്ള ഒരു കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ താല്പര്യമുള്ളവർ ഇതൊന്ന് വാങ്ങിക്കുക. അപ്പം കൃഷിയൊക്കെ നല്ല ഉഷാറാക്കുക, നമുക്ക് അടിച്ചു പൊളിച്ച് കൃഷി ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.